അരുണാചലിൽ മോദി നയിക്കുന്ന റാലിക്ക് മുന്നോടിയായി പണം നൽകി വോട്ട് നേടാൻ ബിജെപി ശ്രമം. ബിജെപിക്കെതിരെ വോട്ടിന് കാശാരോപണവുമായി കോൺഗ്രസ് ആണ് രംഗത്തെത്തിയിരിക്കുന്നത്. ഇന്നലെ രാത്രി അരുണാചൽ മുഖ്യമന്ത്രി പേമ ഖണ്ഡുവിന്റെ വാഹന വ്യൂഹത്തിന് നിന്ന് 1,80,00,000 രൂപ പിടിച്ചെടുത്തതിന് പിന്നാലെയാണ് കോൺഗ്രസ് വോട്ടിന് കാശാരോപണം ഉന്നയിച്ചത്. അരുണാചൽ പ്രദേശിൽ മോദി നയിക്കുന്ന റാലിക്ക് മുന്നോടിയായി പണം നൽകി വോട്ട് നേടാൻ ബിജെപിയുടെ ശ്രമം. ബിജെപിക്കെതിരെ വോട്ടിന് കാശ് ആരോപണവുമായി കോൺഗ്രസ് ആണ് രംഗത്തെത്തിയിരിക്കുന്നത്. ഇന്നലെ രാത്രി അരുണാചൽ മുഖ്യമന്ത്രി പേമാ ഖണ്ഡുവിന്റെ വാഹനത്തിൽ നിന്നാണ് 1,80,00,000 രൂപ പിടിച്ചെടുത്തത്. ഇതിന് പിന്നാലെയാണ് കോൺഗ്രസ് വോട്ടിന് കാശ് എന്ന ആരോപണവുമായി രംഗത്തെത്തിയത്. മുഖ്യമന്ത്രി പേമാ ഖണ്ഡു, ഉപമുഖ്യമന്ത്രി ചോണാമേൻ, ബിജെപി സംസ്ഥാന അധ്യക്ഷൻ തപീർ ഗാവു എന്നിവരടങ്ങുന്ന വാഹന വ്യൂഹത്തിൽ നിന്നാണ് പണം പിടിച്ചെടുത്തത്. 500 രൂപയുടെ നോട്ടുകെട്ടുകളായിരുന്നു വാഹനത്തിലുണ്ടായിരുന്നത്. അരുണാചലിലെ പസിഗഡിൽ ഇന്ന് രാവിലെ മോദി തിരഞ്ഞെടുപ്പ് റാലിയെ അഭിസംബോധന ചെയ്യാനിരിക്കെയാണ് ഇന്നലെ രാത്രി പണം പിടിച്ചെടുത്തത്. യൂത്ത് കോൺഗ്രസ് നൽകിയ പരാതിയെ തുടർന്നായിരുന്നു റെയ്ഡ്. 5 വാഹനങ്ങളിലാണ് തിരച്ചിൽ നടത്തിയത്. മോദിയുടെ റാലിയിൽ വിതരണം ചെയ്യാനായി എത്തിച്ചതാണ് പണമെന്നാണ് കോൺഗ്രസ് വക്താവ് രൺദീപ് സുർജേവാല ആരോപിച്ചു. ബിജെപി സംസ്ഥാന അധ്യക്ഷൻ തബീർ ഗാവു മുമ്പും പണവുമായി പിടിക്കപ്പെട്ടതാണെന്നും സുർജേവാല പറഞ്ഞു. മണിപ്പൂർ തെരഞ്ഞെടുപ്പ് വേളയിൽ ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ ഇദ്ദേഹത്തെ ഗുവാഹട്ടി വിമാനത്താവളത്തിൽ തടഞ്ഞ് പരിശോധിച്ചപ്പോഴായിരുന്നു പണം കണ്ടെത്തിയത്. ചൌക്കിദാർ കള്ളനാണെന്ന് തെളിയിക്കുന്ന മറ്റൊരു ഉദാഹരണം കൂടിയാണ് ഇതെന്നും സുർജേവാല പറഞ്ഞു. വെസ്റ്റ് അരുണാചൽ മണ്ഡലത്തിലെ ബിജെപി സ്ഥാനാർത്ഥിയായ തബീർ ഗാവുവിന്റെ സ്ഥാനാർത്ഥിത്വം തള്ളണമെന്നും മുഖ്യമന്ത്രി രാജിവെക്കണമെന്നും കോൺഗ്രസ് ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, ദില്ലി. നരേന്ദ്രമോദിയുടെ പ്രചാരണത്തിനായി ടെലിവിഷൻ ചാനൽ ആരംഭിക്കാൻ അനുമതി നൽകിയ വാർത്താ പ്രക്ഷേപണ മന്ത്രാലയത്തോട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിശദീകരണം തേടി. റെയിൽവേയും എയർ ഇന്ത്യയും മാതൃകാ പെരുമാറ്റച്ചട്ടം ലംഘിച്ച് മോദിക്കായി പ്രചാരണം നടത്തിയെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കണ്ടെത്തി. തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെയാണ് നമോ ടിവി എന്ന പേരിൽ നരേന്ദ്രമോദിയുടെ പ്രചരണത്തിന് മാത്രമായി ഒരു ചാനൽ ആരംഭിക്കാൻ വാർത്താ പ്രക്ഷേപണ മന്ത്രാലയം അനുമതി നൽകിയത്. ചട്ടങ്ങളും കീഴ്വഴക്കങ്ങളും ലംഘിച്ചായിരുന്നു നടപടി. പെരുമാറ്റച്ചട്ടം നിലവിലുള്ള 31 മാർച്ചിന് നമോ ടിവി സംപ്രേഷണം ആരംഭിച്ചു. ഇതിനെതിരെ പ്രതിപക്ഷ പാർട്ടികൾ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ വാർത്താ പ്രക്ഷേപണ മന്ത്രാലയത്തോട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിശദീകരണം തേടി. സർക്കാർ ചാനലായ ദൂരദർശനും പെരുമാറ്റച്ചട്ടം ലംഘിച്ചുവെന്ന് കമ്മീഷൻ കണ്ടെത്തി. മേം ഭി ചൌക്കിദാർ എന്ന പേരിൽ 31 മാർച്ചിലെ മോദിയുടെ തെരഞ്ഞെടുപ്പ് റാലി പൂർണ്ണമായും ദൂരദർശൻ സംപ്രേഷണം ചെയ്തു. രാഷ്ട്രീയ പാർട്ടികളുടെ പ്രചാരണത്തിനായി ദൂരദർശനിൽ സമയക്രമം പോലും ഉള്ളപ്പോഴാണ് ഇത് ലംഘിച്ച് മോദിക്ക് മാത്രമായി സമയം അനുവദിച്ചത്. വിമാന ടിക്കറ്റിൽ മോദിയുടെ ചിത്രം പതിപ്പിച്ച് പ്രചാരണം നടത്തിയതിനെതിരെ 26 മാർച്ചിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ ഷോക്കസ് നോട്ടീസിന് ഇതുവരെ എയർ ഇന്ത്യ മറുപടി നൽകിയില്ല. 3 ദിവസത്തിനകം മറുപടി നൽകേണ്ട നോട്ടീസിനോട് എയർ ഇന്ത്യ പ്രതികരിക്കാത്തതിൽ കമ്മീഷൻ അമർഷം രേഖപ്പെടുത്തി. റെയിൽവേ ചായക്കപ്പുകളിൽ ബിജെപിക്ക് അനുകൂലമായി ചിത്രം പതിപ്പിച്ചത് മാതൃകാ പെരുമാറ്റച്ചട്ട ലംഘനമാണെന്നും കമ്മീഷൻ കണ്ടെത്തി. ന്യൂസ് ബ്യൂറോ, ദില്ലി. കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്ക് നിയോഗിക്കപ്പെട്ട വനിതാ പ്രിസൈഡിംഗ് ഓഫീസർമാരെ അപമാനിക്കുന്ന ആരോപണവുമായി യുഡിഎഫ് സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താൻ. വനിതാ പ്രിസൈഡിംഗ് ഓഫീസർമാരെ നിയോഗിച്ചത് കള്ളവോട്ടിന് സൌകര്യമൊരുക്കാനാണെന്ന് ഉണ്ണിത്താൻ ആരോപിച്ചു. ഇത് ആണത്തത്തിന് നിരക്കാത്ത നടപടിയാണെന്ന് കാഞ്ഞങ്ങാട് പ്രസ് ഫോറത്തിന്റെ മുഖാമുഖം പരിപാടിയിൽ ഉണ്ണിത്താൻ ആക്ഷേപിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കാസർഗോഡ് മണ്ഡലത്തിൽ ബൂത്ത് പ്രിസൈഡിംഗ് ഓഫീസർമാരായി നിയമിക്കപ്പെട്ട വനിതാ ജീവനക്കാർക്കെതിരെ രാജമോഹൻ ഉണ്ണിത്താൻ. ജീവനക്കാരെ അപമാനിക്കുന്ന നിലയിലുള്ള പരാമർശമാണ് കാഞ്ഞങ്ങാട് പ്രസ് ഫോറത്തിന്റെ മുഖാമുഖം പരിപാടിയിൽ യുഡിഎഫ് സ്ഥാനാർത്ഥി രാജമോഹൻ ഉണ്ണിത്താൻ നടത്തിയത്. വനിതാ പ്രിസൈഡിംഗ് ഓഫീസർമാരെ നിയമിച്ചത് എൽഡിഎഫിന് കള്ളവോട്ട് ചെയ്യുവാൻ സൌകര്യമൊരുക്കാനാണെന്നായിരുന്നു രാജമോഹന്റെ ആരോപണം. ഇത് ആണത്തമില്ലാത്ത നടപടിയാണെന്നും ഉണ്ണിത്താൻ ആരോപിച്ചു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഒറ്റ കാര്യത്തിലേ വലിയ പ്രതീക്ഷയുള്ളത് കള്ളവോട്ടുകളുടെ കാര്യത്തിൽ അത് ഫലപ്രദമായി ചെയ്യാൻ ഈ നിയോജക മണ്ഡലത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി എല്ലാ ബൂത്തുകളിലും പ്രിസൈഡിംഗ് ഓഫീസർമാരായി പെണ്ണുങ്ങളെ എത്തിയിരിക്കുന്നത് അത് തന്നെ ആണത്വമില്ലാത്തതിൻ്റെ ഒരു തെളിവാണ്, പൗരുഷമില്ലായ്മയുടെ തെളിവാണ്. ഞാൻ വെല്ലുവിളിക്കുന്നു, എല്ലാ തവണത്തെയും പോലെ പ്രിസൈഡിംഗ് ഓഫീസർമാരെ സ്ത്രീകളെ മാറ്റി പുരുഷന്മാരാക്കാൻ ഇവർക്ക് ചങ്കൂറ്റമുണ്ടോ? തന്റെ ഇടമുണ്ടോ? ഇത്തരമൊരു അഭിപ്രായ പ്രകടനത്തിലൂടെ സ്ത്രീത്വത്തെ അപമാനിക്കുകയാണ് രാജമോഹൻ ഉണ്ണിത്താൻ ചെയ്തതെന്ന് ആക്ഷേപം ഉയരുന്നുണ്ട്. വനിതാ പ്രിസൈഡിംഗ് ഓഫീസർമാരെല്ലാം കള്ളവോട്ടിന് കൂട്ടുനിൽക്കുന്നവരാണെന്നാണ് രാജമോഹൻ ഉണ്ണിത്താൻ വിവക്ഷിക്കുന്നത്. പ്രിസൈഡിംഗ് ഓഫീസർമാരാകാനുള്ള സ്ത്രീകളുടെ യോഗ്യതയും ചോദ്യം ചെയ്യുകയാണ് ഈ നിലപാടിലൂടെ ഉണ്ണിത്താൻ. സണ്ണി ജോസഫ്, ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ പറയുന്ന കാര്യങ്ങൾ നടപ്പാക്കുന്നതിൽ അവ്യക്തതയുണ്ടെന്ന് സീതാറാം യെച്ചൂരി. മിനിമം ഇൻകം ഉൾപ്പെടെയുള്ള നിർദ്ദേശങ്ങൾ നടപ്പാക്കാനുള്ള സാമ്പത്തിക സ്രോതസ് എന്താണ് എന്ന് കോൺഗ്രസ് വ്യക്തമാക്കണമെന്നും യെച്ചൂരി ആവശ്യപ്പെട്ടു. എറണാകുളം പ്രസ് ക്ലബിന്റെ മുഖാമുഖം പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വ്യക്തികളെ അധിക്ഷേപിക്കൽ പാർട്ടി നയമല്ലെന്നും സിപിഐഎം ജനറൽ സെക്രട്ടറി വ്യക്തമാക്കി.
വരാൻ പോകുന്നത് നിർണായക തെരഞ്ഞെടുപ്പാണ്. മതേതര സ്വഭാവത്തോടെ ഇന്ത്യയെ നിലനിർത്താനാവുമോ എന്നതാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഉയരുന്ന പ്രധാന ചോദ്യം. അതിനാൽ മോദി ഗവൺമെന്റിനെ പുറത്താക്കി മതേതര ഗവൺമെന്റിന് രൂപം നൽകലാണ് ഇടതുപക്ഷത്തിന്റെ പ്രധാന ലക്ഷ്യമെന്ന് സീതാറാം യെച്ചൂരി പറഞ്ഞു. ദി കമ്മ്യൂണൽ പോളറൈസേഷൻ ആൻഡ് ദി അറ്റ്മോസ്ഫിയർ ഓഫ് ഹീറ്റ് ആൻഡ് ഹേറ്റ് ആൻഡ് വയലൻസ് ദാറ്റ് ഹാസ് ബീൻ ക്രിയേറ്റഡ് ഓവർ ദീസ് ഇയേഴ്സ് ഈസ് റപ്ചറിംഗ് ഓഫ് സോഷ്യൽ ഫാബ്രിക്. ദി എക്കണോമിക് പോളിസി ഈസ് റൂയിനിങ് ദി ലൈവ്ലിഹുഡ് ഓഫ് ക്രോർസ് ഓഫ് പീപ്പിൾ. All this is creating a situation whereby the defense of India as we know of it post independence that becomes the paramount task. ജനാധിപത്യ വ്യവസ്ഥയിൽ ആർക്കും എവിടെയും മത്സരിക്കാനുള്ള അവകാശമുണ്ട്. പക്ഷേ വർഗീയതയ്ക്കെതിരെ പോരാടുന്ന ഇടതുപക്ഷത്തിനെതിരെ രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുമ്പോൾ എന്ത് സന്ദേശമാണ് കൈമാറുകയെന്നത് ജനങ്ങൾ വിലയിരുത്തും. വ്യക്തികളെ അധിക്ഷേപിക്കൽ പാർട്ടി നയമല്ല. സ്ത്രീകളുടെ മുന്നേറ്റത്തിനും തുല്യതയ്ക്കും വേണ്ടി പ്രവർത്തിക്കുന്ന പാർട്ടിയാണ് CPIM. അതിൽ വിട്ടുവീഴ്ചയില്ലാത്ത സമീപനമാണ് എല്ലാ കാലത്തും പാർട്ടി തുടരാറുള്ളതെന്നും യെച്ചൂരി വ്യക്തമാക്കി. As far as the party is concerned, we don't comment ever on personalities. Our comment is on the policies and their politics that they represent. Always. വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2004 വിജയം ഇടതുപക്ഷം ആവർത്തിക്കുമെന്നും സീതാറാം യെച്ചൂരി ചൂണ്ടിക്കാട്ടി. ന്യൂസ് ബ്യൂറോ കൊച്ചി. BJP വിരുദ്ധ വോട്ട് ഏകീകരണം കോൺഗ്രസ് അട്ടിമറിക്കുന്നുവെന്ന് CPIM പോൾ ബ്യൂറോ അംഗം S. രാമചന്ദ്രൻപിള്ള. കോൺഗ്രസ് മതനിരപേക്ഷ മുഖംമൂടി അണിഞ്ഞിരിക്കുന്നത് ന്യൂനപക്ഷങ്ങളെ കബളിപ്പിക്കാനാണ് എന്നും അദ്ദേഹം പറഞ്ഞു. നാദാപുരം കല്ലാച്ചിയിൽ LDF കർഷക തൊഴിലാളി സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വടകര ലോക്സഭാ മണ്ഡലം LDO സ്ഥാനാർത്ഥി P. ജയരാജന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണാർത്ഥമാണ് SRP നാദാപുരത്ത് എത്തിയത്. കല്ലാച്ചിയിൽ നടന്ന കർഷക തൊഴിലാളി സംഗമം ഉദ്ഘാടനം ചെയ്ത S. രാമചന്ദ്രൻപിള്ള കോൺഗ്രസിനെതിരെയും BJPയുടെ വർഗീയ നിലപാടുകൾക്കെതിരെയും രൂക്ഷ വിമർശനമാണ് ഉന്നയിച്ചത്. BJP വിരുദ്ധ വോട്ടേകീകരണം കോൺഗ്രസ് അട്ടിമറിക്കുന്നുവെന്നും കോൺഗ്രസ് മതനിരപേക്ഷ മുഖം മൂടി അണിഞ്ഞിരിക്കുന്നത് ന്യൂനപക്ഷങ്ങളെ കബളിപ്പിക്കാനാണ് എന്നും അദ്ദേഹം പറഞ്ഞു. ഒരു മതനിരപേക്ഷ ഗവൺമെന്റിനെ അധികാരത്തിൽ കൊണ്ടുവരാനാവും. ആ ഒരു സമീപനമാണ് ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനം സ്വീകരിച്ചു പോരുന്നത്. ഇക്കാര്യത്തോടുള്ള കോൺഗ്രസിന്റെ സമീപനം എന്താ? ഈ BJP വിരുദ്ധ മതനിരപേക്ഷ ശക്തികളുടെ ഏകോപനത്തിന് എതിരായ നിലപാടാണ് കോൺഗ്രസ് ഇന്ത്യയിലുടനീളം സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. 2004 തിരഞ്ഞെടുപ്പിനേക്കാൾ വലിയ വിജയം കേരളത്തിൽ LDF കൈവരിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കുടുംബയോഗങ്ങളിൽ കർഷകരും സ്ത്രീകളും ഉൾപ്പെടെ നിരവധി പേരാണ് പങ്കെടുത്തത്. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. രാജ്യത്ത് ഭീതി പടർത്തി മുതലെടുക്കാൻ മോദി ശ്രമിക്കുന്നുവെന്ന് D. രാജ. മോദി ഇല്ലെങ്കിൽ രാജ്യം അപകടത്തിലാകുമെന്ന് പ്രചരിപ്പിക്കുന്നു. കോൺഗ്രസിന് ഇത് നേരിടാനാകുന്നില്ലെന്നും രാജ. In the minds of the people across the country and to intimidate the voters and the people of this country. If Modi is not there, the country will be under attack and no security will be there. How come they create such a situation? This is what one should understand. Mr. Modi politicalizing everything that led to Adityanath to talk about Modi army. Modi army. Modi army will take her. What do they think of India? It is Indian army. It is Indian Air Force. It is Indian Navy. It is not Modi army, Modi Navy, Modi Air Force. But Adityanath says it is Modi army. What sort of politics they are doing? That is what I am saying. BJP, RSS combined is trying to create fear psychosis. And trying to intimidate the voters and people. This is what we should take note. And whether Congress takes note or not, it is for Congress leadership. BJPയുടെ പത്തനംതിട്ട പാർലമെന്റ് സ്ഥാനാർത്ഥിയായ K. സുരേന്ദ്രൻ പുതിയ പത്രിക സമർപ്പിച്ചു. നിലവിലുള്ള നാമനിർദ്ദേശ പത്രികയിൽ 150 കേസുകൾ മറച്ചുവെച്ചിരുന്നു. ഈ സാഹചര്യത്തിലാണ് വീണ്ടും പത്രിക സമർപ്പിച്ചത്. അതേസമയം ശബരിമലയിൽ ചിത്രയാട്ട വിശേഷ പൂജ സമയത്ത് തൃശൂർ സ്വദേശിനെ ആക്രമിച്ച സംഭവത്തിൽ കൊട്ടാരക്കര സബ് ജയിലിൽ റിമാൻഡിൽ കഴിയുന്ന കോഴിക്കോട്ടെ NTA സ്ഥാനാർത്ഥിക്ക് പത്രിക സമർപ്പിക്കാൻ അനുമതി നൽകി. രാഹുൽ ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് പരിപാടികളിൽ മുസ്ലിം ലീഗിന്റെ പതാക പുറത്തെടുക്കരുതെന്ന് അണികൾക്ക് ലീഗ് നേതാവിന് നിർദ്ദേശം. യൂത്ത് ലീഗ് മുൻ ജില്ലാ പ്രസിഡന്റായ ലീഗ് നേതാവാണ് പ്രവർത്തകരെ അമ്പരപ്പിക്കുന്ന നിർദ്ദേശം വാട്സ്ആപ്പ് ഗ്രൂപ്പ് വഴി നൽകിയത്. കോൺഗ്രസ് ആവശ്യപ്രകാരമാണ് ഇത്തരമൊരു നിർദ്ദേശം.
രാഹുൽ ഗാന്ധി വയനാട് മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായി വരുന്നത് മുസ്ലിം വോട്ടുകൾ ലക്ഷ്യം വെച്ചാണെന്ന് ഉത്തരേന്ത്യയിൽ ശക്തമായ പ്രചാരണമാണ് ബി ജെ പി നടത്തുന്നത്. ഹിന്ദു വോട്ടുകൾ ലക്ഷ്യം വെച്ചാണ് ബി ജെ പിയുടെ ഇത്തരം പ്രചാരണം. ഇതിനൊപ്പം രാഹുലിന്റെ പരിപാടിയിൽ പാകിസ്ഥാൻ പതാക ഉയർത്തിയെന്ന പ്രചാരണവും ബി ജെ പി വ്യാപകമായി നടത്തി. മുസ്ലിം ലീഗിന്റെ കൊടിയാണ് പാകിസ്ഥാൻ പതാകയായി ചിത്രീകരിച്ചത്. ഇതെല്ലാം കോൺഗ്രസ് ദേശീയ നേതൃത്വത്തെ കുറച്ചൊന്നുമല്ല ആശങ്കയിലാക്കുന്നത്. ഇതിനെ ഫലപ്രദമായി നേരിടാൻ മൃദുഹിന്ദുത്വ നിലപാടുമായി പ്രചാരണം നടത്തുന്ന കോൺഗ്രസിന് സാധിക്കുന്നില്ല. പകരം മുസ്ലിം വിഭാഗം തങ്ങൾക്കൊപ്പമില്ലെന്ന് വരുത്താനാണ് ശ്രമിക്കുന്നത്. ഈ പശ്ചാത്തലത്തിലാണ് രാഹുൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനെത്തുമ്പോൾ ലീഗ് പ്രവർത്തകർ പച്ചപതാക പുറത്തെടുക്കരുതെന്ന് കോൺഗ്രസ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. രാഹുൽ ഗാന്ധി പാകിസ്ഥാന്റെ പിന്തുണയോടെ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ പ്രകടനത്തിൽ പാകിസ്ഥാന്റെ കൊടി, രാഹുൽ ഗാന്ധിയുടെ പ്രകടനത്തിൽ പാകിസ്ഥാൻ മുസ്ലിം ലീഗിന്റെ കൊടി എന്നൊക്കെ നരേന്ദ്രമോദിയെ പോലുള്ള പ്രധാനമന്ത്രി തന്നെ ട്വിറ്ററിൽ ടാഗ് ചെയ്യുന്ന രീതിയൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. ആ പ്രചരണം അനേകായിരം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വലിയ സാധ്യത ഉണ്ടാവും. നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ അതിൻ്റെ ഒരു പാകത്തിന് നമ്മുടെ സാധാരണ ലീഡേഴ്സ് മുന്നണിയിലെ എല്ലാ പാർട്ടിയുടെയും കൊടി പാകത്തിന് ഉപയോഗിക്കുക. അതിന് പകരം നമ്മൾ ഈ പുതപ്പ് പോലെ സാരി പോലെയുള്ള വൻ പതാകകൾ ഉപയോഗിക്കുന്നത് ഒഴിവാക്കുകയും. കഴിഞ്ഞ ദിവസം നടന്ന ജില്ലാ പ്രവർത്തക യോഗത്തിലും ഈ രീതിയിൽ നേതാക്കൾ സംസാരിച്ചിരുന്നു. എന്നാൽ കൊടി ഒളിപ്പിച്ചു വെച്ച് പ്രചാരണങ്ങളിൽ പങ്കെടുക്കാമെന്ന വിചിത്രമായ നിർദ്ദേശം ആത്മാഭിമാനം പണയം വെക്കലാണെന്ന അഭിപ്രായവും ലീഗിൽ ശക്തമായിട്ടുണ്ട്. മുസ്ലിം വിഭാഗം കോൺഗ്രസിനൊപ്പമല്ലെന്ന് പ്രചരിപ്പിക്കാനുള്ള കോൺഗ്രസ് നീക്കത്തിന് ലീഗ് നേതാക്കളും കൂട്ടുനിൽക്കുന്നതിൽ ശക്തമായ പ്രതിഷേധം പ്രവർത്തകരിൽ ഉയർന്നിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ വയനാട്. രാഹുൽ ഗാന്ധി നാളെ 11:30 വയനാട്ടിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. ജമ്മുകശ്മീരിൽ പി ഡി പിയുമായി ചേർന്ന് ഭരിച്ചവരാണ് കൊടിയുടെ പേരിൽ വിവാദമുണ്ടാക്കുന്നതെന്ന് കെ സി വേണുഗോപാൽ. വയനാട്ടിലെ തെരഞ്ഞെടുപ്പ് പ്രചരണം ആലോചിക്കാൻ യു ഡി എഫ് നേതാക്കൾ കോഴിക്കോട് യോഗം ചേർന്നു. ഇന്ന് കോഴിക്കോട് എത്തുന്ന രാഹുൽ ഗാന്ധി നാളെ കൽപ്പറ്റയിൽ നടക്കുന്ന റോഡ് ഷോയ്ക്ക് ശേഷം നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. 11:30 പത്രിക സമർപ്പിക്കുമെന്ന് വയനാട്ടിലെ തെരഞ്ഞെടുപ്പ് പ്രചരണം ആലോചിക്കാൻ കോഴിക്കോട് ചേർന്ന യോഗശേഷം രമേശ് ചെന്നിത്തല അറിയിച്ചു. നാളെ യു ഡി എഫ് നേതാക്കന്മാർ കൽപ്പറ്റയിൽ എത്തുന്നുണ്ട്. അവർ രാഹുൽ ഗാന്ധിയുടെ നോമിനേഷനിൽ പങ്കെടുക്കുന്നുണ്ട്. പത്രിക ഏതാണ്ട് 11:30 അല്ലേ, 11:30 പത്രിക സമർപ്പിക്കുന്നത്. രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നതിനെ ദേശീയ തലത്തിൽ ബി ജെ പി വർഗീയമായ പ്രചരണങ്ങൾക്ക് ഉപയോഗിക്കുന്നതും യോഗത്തിൽ ചർച്ചയായി. പ്രധാനമന്ത്രിക്ക് വയനാടിനെ കുറിച്ച് അറിയില്ലെന്ന് കെ സി വേണുഗോപാൽ പറഞ്ഞു. ജമ്മു കാശ്മീരിൽ പി ഡി പിയുമായി ചേർന്ന് ഭരിച്ചവരാണ് കൊടിയുടെ പേരിൽ വിവാദമുണ്ടാക്കുന്നത്. എന്റെ സുഹൃത്തുക്കളെ, ഞാൻ ചോദിച്ചോട്ടെ, ജമ്മു കാശ്മീരിൽ പി ഡി പി ആയി ഒന്നിച്ച് ഭരിച്ച് മോദി അവിടെ സത്യപ്രതിജ്ഞ ചോദിച്ചപ്പോൾ ഈ ചോദ്യം ആരും ഉന്നയിച്ചില്ലല്ലോ. മോദി സർക്കാർ ദക്ഷിണേന്ത്യയോട് കാണിച്ച കടുത്ത അവഗണനയാണ് രാഹുൽ ഗാന്ധിയെ വയനാട്ടിൽ മത്സരിക്കാൻ പ്രേരിപ്പിച്ചതെന്ന് മുകുൾ വാസ്നിക് പ്രതികരിച്ചു. ഉമ്മൻചാണ്ടി, മുല്ലപ്പള്ളി രാമേന്ദ്രൻ, പി കെ കുഞ്ഞാലിക്കുട്ടി, കെ പി എ മജീദ് തുടങ്ങിയവരും യോഗത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. തൊടുപുഴയിൽ 7-വയസ്സുകാരനെ ക്രൂരമായി മർദ്ദിച്ച കേസിലെ പ്രതി അരുണാനന്ദിനെ 3 ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി. മുട്ടം സെഷൻസ് കോടതിയാണ് കസ്റ്റഡി അനുവദിച്ചത്. തുടരന്വേഷണത്തിനും തെളിവെടുപ്പിനും വേണ്ടി ഇന്നലെയാണ് പോലീസ് കസ്റ്റഡി അപേക്ഷ നൽകിയത്. ശനിയാഴ്ച ഇടുക്കി മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയ പ്രതിയെ 2 ആഴ്ചത്തേക്ക് റിമാൻഡ് ചെയ്തിരുന്നു. അമ്മയുടെ ആൺസുഹൃത്തിന്റെ അക്രമത്തിൽ പരിക്കേറ്റ വിദ്യാർത്ഥിയുടെ ആരോഗ്യനില ഗുരുതരമായി തുടരുകയാണ്. നടിയെ ആക്രമിച്ച കേസിൽ മെമ്മറി കാർഡിന്റെ പകർപ്പ് ആവശ്യപ്പെട്ട് നടൻ ദിലീപ് നൽകിയ ഹർജി സുപ്രീംകോടതി 1 May മാറ്റി. വിധി വരുന്നതുവരെ കുറ്റം ചുമത്തരുതെന്ന ദിലീപിന്റെ ആവശ്യം ഇത്തവണയും സുപ്രീംകോടതി പരിഗണിക്കാതെ മാറ്റി. നടിയെ ആക്രമിച്ച കേസിൽ പ്രധാന തെളിവായ മെമ്മറി കാർഡിന്റെ പകർപ്പ് വേണമെന്നാണ് ദിലീപിന്റെ ഹർജി. കേസ് വാദത്തിനെടുത്തെങ്കിലും 10 ദിവസത്തേക്കെങ്കിലും മാറ്റിവെക്കണമെന്ന് സംസ്ഥാനം ആവശ്യപ്പെട്ടു. ഇത് പരിഗണിച്ച സുപ്രീംകോടതി 1 May കേസ് മാറ്റി. ഇക്കാര്യത്തിൽ സുപ്രീംകോടതി വിധി വരുന്നതുവരെ കുറ്റം ചുമത്തരുതെന്ന് ദിലീപിന്റെ അഭിഭാഷകർ ആവശ്യപ്പെട്ടു. കഴിഞ്ഞ തവണയും ഇതേ ആവശ്യം ദിലീപിന്റെ അഭിഭാഷകർ ഉന്നയിച്ചത് ചൂണ്ടിക്കാട്ടിയ സുപ്രീംകോടതി ആവശ്യം പരിഗണിക്കാതെ ഇക്കാര്യം മാറ്റിവച്ചു. ജസ്റ്റിസുമാരായ എ എം ഖാൻവാൾക്കർ, അജയ് റസ്തോഗി എന്നിവരുടെ ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത്. മെമ്മറി കാർഡ് രേഖയാണോ തൊണ്ടി മുതലാണോ എന്നതാണ് കോടതി പ്രധാനമായും പരിശോധിക്കുക. മെമ്മറി കാർഡ് പ്രതിയെന്ന നിലയിൽ ലഭിക്കാൻ അർഹമായ രേഖയാണെന്ന് ദിലീപിന്റെ വാദം. എന്നാൽ ആക്രമണ ദൃശ്യങ്ങൾ നടന്റെ കൈവശമെത്തുന്നത് നടിക്ക് കോടതിയിൽ സ്വതന്ത്രമായി മൊഴി കൊടുക്കാൻ കഴിയാത്ത അവസ്ഥയുണ്ടാക്കുമെന്ന് സർക്കാർ വാദിക്കുന്നു. ന്യൂസ് ബ്യൂറോ ദിലീപ്. പത്തനംതിട്ടയിലെ എൻ ഡി എ സ്ഥാനാർത്ഥി കെ സുരേന്ദ്രനുമായി
മല്ലപ്പള്ളി കോൺഗ്രസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ടി പി ഗിരീഷ് നടത്തിയ രഹസ്യ ചർച്ചയ്ക്കെതിരെ കോൺഗ്രസിൽ അമർഷം. വാർത്ത പുറത്തുവന്നതോടെ ഗിരീഷിനെതിരെ ശക്തമായ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് കോൺഗ്രസ് നേതാക്കന്മാരടക്കം രംഗത്തെത്തി. പത്തനംതിട്ടയിലെ എൻ ഡി എ സ്ഥാനാർത്ഥിയായ കെ സുരേന്ദ്രൻ മല്ലപ്പള്ളിയിലെ സ്വീകരണ ചടങ്ങിനിടെ കോൺഗ്രസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റായ ടി പി ഗിരീഷിന്റെ വീട്ടിൽ നടത്തിയ രഹസ്യ ചർച്ചയുടെ വാർത്ത പുറത്തുവന്നതോടെ പത്തനംതിട്ടയിലെ കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധവുമായി രംഗത്തെത്തി. രാജ്യം ഉറ്റുനോക്കുന്ന നിർണായക തെരഞ്ഞെടുപ്പിൽ മുഖ്യ എതിരാളി ബി ജെ പി ആണെന്നിരിക്കെ കോൺഗ്രസ് പ്രവർത്തകർ ബി ജെ പിയോടൊപ്പം നിൽക്കുന്ന നിലപാട് ജില്ലാ കോൺഗ്രസ് നേതൃത്വത്തെയും വെട്ടിലാക്കിയിരിക്കുകയാണ്. ഇതിനിടയിൽ ടി പി ഗിരീഷിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ജില്ലയിലെ കോൺഗ്രസ് നേതാക്കന്മാരും രംഗത്തെത്തി. ടി പി ഗിരീഷിനെതിരെ മാതൃകാപരമായ ശിക്ഷാ നടപടികൾ കൈക്കൊള്ളണമെന്ന് ഐ എൻ ടി യു സി സംസ്ഥാന നിർവാഹക സമിതി അംഗം സുരേഷ് ബാബു പാലാഴി ആവശ്യപ്പെട്ടു. അദ്ദേഹവുമായി ഒരു കൂടിക്കാഴ്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഉത്തരവാദിത്വപ്പെട്ട സ്ഥാനത്ത്, അതും ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റ് സ്ഥാനത്ത് ഇരുന്നു കൊണ്ട് ശ്രീ ടി പി ഗിരീഷ് കുമാർ നടത്തിയത് ഒരു കാരണവശാലും സംഭവിക്കാൻ പാടില്ലാത്ത ഒന്നായിരുന്നു. കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വ്യാപകമായി പ്രചരിപ്പിക്കുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും യു ഡി എഫും കോൺഗ്രസ് പ്രവർത്തകരെ ബി ജെ പിയിലേക്ക് റിക്രൂട്ട് ചെയ്യുന്ന ഒരു ഏജൻസി എന്നാണ് അവരുടെ പ്രചരണം. ആ പ്രചരണത്തിന് ആക്കം കൂട്ടുന്ന തരത്തിലുള്ള ദൗർഭാഗ്യകരമായ ഒരു സമീപനമായി ആണ് ടി പി ഗിരീഷ് കുമാർ ഇന്നലെ കൈക്കൊണ്ടത്. കോൺഗ്രസിന്റെയും ബി ജെ പിയുടെയും അവിശുദ്ധ ബന്ധത്തിന്റെ കഥ പുറത്തുവന്നത് ഏറെ ചിന്തിപ്പിക്കുന്ന കാര്യമാണെന്നും ഇതിന്റെ തിരിച്ചടി വോട്ടിംഗിലൂടെ നൽകണമെന്നും സി പി ഐ എം പൊളിറ്റ് ബ്യൂറോ അംഗം എം എ ബേബിയും ആവശ്യപ്പെട്ടു. നടത്തുന്ന കച്ചവട രാഷ്ട്രീയത്തിന്റെ ആപത്തിനെതിരായി കരുതിയിരിക്കാനും ഈ പാർട്ടികളുടെ എല്ലാം നേതൃത്വത്തിന്റെ വഞ്ചനയിൽ പ്രതിഷേധിച്ച് ഈ പാർട്ടികളുടെ പ്രവർത്തകർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കൊപ്പം വരും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. മൂന്നാം തവണയും ആന്റോ ആന്റണിക്ക് സീറ്റ് നൽകിയത് ജില്ലയിലെ കോൺഗ്രസ് നേതാക്കൾക്ക് ഇതുവരെയും അംഗീകരിക്കാൻ സാധിച്ചിട്ടില്ല എന്ന കാര്യം ഈ സംഭവത്തോടുകൂടി കൂടുതൽ കരുത്താർജിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട. കോൺഗ്രസിലെ അഖിലേന്ത്യാ നേതാവ് കേരളത്തിലേക്ക് വന്നത് ആരെ നേരിടാനെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. വയനാട്ടിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയെ പിൻവലിക്കണമെന്ന് മുല്ലപ്പള്ളി പറഞ്ഞപ്പോൾ അത് കേട്ടത് ബി ജെ പി ആണെന്നും ഇടതുപക്ഷം ജയിക്കാൻ വേണ്ടിയാണ് സ്ഥാനാർത്ഥിയെ നിർത്തിയിരിക്കുന്നതെന്നും പിണറായി പറഞ്ഞു. ഇടതുപക്ഷത്തിന്റെ യഥാർത്ഥ ശക്തി രാഹുൽ ഗാന്ധിക്ക് മനസ്സിലാകുമെന്നും അദ്ദേഹം കോഴിക്കോട് പ്രതികരിച്ചു. കോൺഗ്രസിന്റെ അഖിലേന്ത്യാ നേതാവ് കേരളത്തിലേക്ക് വന്നല്ലോ, ഏത് ബി ജെ പി നേരിടാന്? വയനാട്ടിൽ നിങ്ങൾ നേരിടുന്ന ബി ജെ പി സ്ഥാനാർത്ഥി ഏത് നിങ്ങൾ പറയണ്ടേ? ഞങ്ങൾ ആദ്യമേ പറഞ്ഞല്ലോ, എന്ത് സന്ദേശമാണ് നിങ്ങൾ നൽകുക? ഇവിടെ കെ പി സി സി പ്രസിഡന്റ് അദ്ദേഹത്തിന്റെ ഒരു പ്രസ്താവന ഉണ്ടായി. ഞങ്ങളെല്ലാം കൂടി ചേർന്ന് ആലോചിച്ച് ഈ ഇടതുപക്ഷ ജനാധിപത്യത്തിന്റെ സ്ഥാനാർത്ഥിയെ പിൻവലിച്ച് ഇദ്ദേഹത്തിന് പിന്തുണ കൊടുക്കണം. ആ പ്രസ്താവന ഒരു കൂട്ടർ അംഗീകരിച്ചു കേട്ടോ. ബി ജെ പിക്ക് സ്ഥാനാർത്ഥി ഇല്ല അവിടെ. ബി ജെ പി അല്ല ഞങ്ങൾ, കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. അത് നിർണായക ശക്തിയാണ്. ആ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് അവിടെ സ്ഥാനാർത്ഥിയെ നിർത്തിയിരിക്കുന്നത്. അത് ജയിക്കാൻ വേണ്ടി നിർത്തിയ സ്ഥാനാർത്ഥിയാണ്. അത് ഓർത്തോളണം. ആരെങ്കിലും വരുന്നു കേട്ടാൽ എന്നാ നിങ്ങൾ പോയിപ്പോ ഞങ്ങൾക്ക് പോവുകയാണ് എന്ന് പറയുന്നവരല്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. പാലക്കാട്ടെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി എം പി രാജേഷ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിന് മുൻപ് തൃശൂർ സ്വദേശി ജെൽസൺ ആശംസകളുമായി എത്തി. രണ്ട് വർഷം മുൻപ് റോഡരികിൽ വാഹനാപകടത്തിൽപ്പെട്ട് ഗുരുതരാവസ്ഥയിൽ കിടന്ന ജെൽസന്റെ ജീവൻ രക്ഷിച്ചത് എം പി രാജേഷിന്റെ അവസരോചിതമായ ഇടപെടലാണ്. ജീവൻ രക്ഷിച്ചതിന്റെ കടപ്പാടുമായി വിജയാശംസകൾ നേർന്നാണ് ജെൽസൺ മടങ്ങിയത്. റോഡരികിൽ ചോരയിൽ കുളിച്ചുകിടന്ന തന്നെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്നതിന്റെ ഓർമ്മകളുമായാണ് തൃശൂർ എൽത്തുരുത്തി സ്വദേശി ജെൽസൺ പാലക്കാടെത്തി എം പി രാജേഷിനെ കണ്ടത്. 2017 ജൂൺ 4 തൃശൂരിൽ നിന്ന് കോയമ്പത്തൂരിലേക്ക് പോകുന്നതിനിടെ പന്തലാമ്പടത്ത് വെച്ച് ജെൽസന്റെ ബൈക്ക് അപകടത്തിൽപ്പെട്ടു. ഗുരുതരമായി പരിക്കേറ്റ് റോഡിൽ കിടക്കുകയായിരുന്നു. ഈ സമയത്ത് എം പി രാജേഷ് എം പി കുടുംബസമേതം തൃശൂരിലേക്ക് പോവുകയായിരുന്നു. ഉടൻ തന്നെ കുടുംബത്തെ വഴിയിലിറക്കി സ്വന്തം വാഹനത്തിൽ കയറ്റി ജെൽസനെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനായി കലക്ടറേറ്റിലെത്തിയപ്പോഴാണ് ജെൽസൺ എം പി രാജേഷിനെ കണ്ടത്. പൂച്ചെണ്ട് നൽകി വിജയം ആശംസിച്ചു. പിന്നെ കാലിൻ്റെ ലിഗ്മെൻറ്റ് കട്ടായിരുന്നു. ഒരു 3 മാസം വരെ അത് കടപ്പിലായിരുന്നു. അപ്പോൾ രാജേഷേട്ടാ ആ ടൈമിൽ എത്തിയതുകൊണ്ട് എനിക്ക് രക്ഷപ്പെട്ടു. ഞാൻ രക്ഷപ്പെട്ടു. ഇലക്ഷന് എൻ്റെ എല്ലാവിധ പിന്തുണ ആൾക്കുണ്ട്. എൻ്റെ ആശംസ ആദ്യം നോമിനേഷൻ കൊടുത്തിട്ട് ആദ്യത്തെ ആശംസ എൻ്റെ വേണമെന്നൊരു ആഗ്രഹമുള്ളതുകൊണ്ടാണ് ഞാൻ
ഇന്നത്തെ ദിവസം തന്നെ ഇവിടെ എത്തിയത്. അപകടത്തിന് ശേഷം 4 മാസത്തോളം കിടപ്പിലായിരുന്നു. നേരത്തെ ഫോണിൽ വിളിച്ച് സംസാരിച്ചിരുന്നെങ്കിലും നേരിട്ട് കാണാൻ സാധിച്ചിരുന്നില്ല. തിരഞ്ഞെടുപ്പിൽ വീണ്ടും മത്സരിക്കുന്നതറിഞ്ഞ് കോയമ്പത്തൂരിലെ ജോലിസ്ഥലത്ത് നിന്നാണ് ജെൽസൺ എം ബി രാജേഷിനെ കാണാനെത്തിയത്. ന്യൂസ് ബ്യൂറോ പാലക്കാട്. മണ്ഡലത്തിലുടനീളം 3 റൌണ്ട് പര്യടനം പൂർത്തിയാക്കിയ ഇടുക്കിയിലെ ഇടത് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ജോയ്സ് ജോർജിന്റെ 4-ാം ഘട്ട പര്യടനം നാളെ മൂവാറ്റുപുഴയിൽ ആരംഭിക്കും. രാവിലെ 7 മണിക്ക് ആവോലി പഞ്ചായത്തിലെ കാവനയിലാണ് തുടക്കം. കേരള കോൺഗ്രസ് ബി പാർലമെന്ററി പാർട്ടി ലീഡർ കെ ബി ഗണേഷ് കുമാർ എം എൽ എ പര്യടന പരിപാടി ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് ആവോലി, ആരക്കുഴ, പാലക്കുഴ, മാറാടി, വാളകം പഞ്ചായത്തുകളിൽ പര്യടനം നടത്തും. പൊതുപര്യടനത്തിന്റെ ഭാഗമായി 7 നിയോജക മണ്ഡലങ്ങളിലും ഓരോ ദിനങ്ങൾ പൂർത്തീകരിച്ചാണ് അടുത്ത പ്രചാരണത്തിലേക്ക് കടക്കുന്നത്. ജോയ്സ് ജോർജിന് വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള ഹൈറേഞ്ച് സംരക്ഷണ സമിതിയുടെ വാഹന പ്രചാരണ ജാഥ മണ്ഡലത്തിൽ പര്യടനം നടത്തുന്നുണ്ട്.